വീണ്ടും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ വ്യാപകമായ നാശം. പമ്പ അടക്കമുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നു. അരയാഞ്ഞി ലിമൺ, കുരുമ്പൻമൂഴി, മുക്കം കോസ്വേകൾ മുങ്ങി. നിരവധി വീടുകളിൽ വെള്ളം കയറി. MC റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലകളിൽ ഇന്നും നാളെയും രാത്രിയാത്ര നിരോധിച്ചു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം പത്തനംതിട്ട ജില്ലയിലെ പലയിടത്തും റിപ്പോർട്ട് ചെയ്തു. കൊക്കത്തോട്, ആവണിപ്പാറ, ഗിരിജൻ കോളനി, കടപ്രയിലെ മണിയനാകുഴി, കോച്ചേരിപ്പടി എന്നീ പ്രദേശങ്ങൾ വെള്ളം കയറി ഒറ്റപ്പെട്ടു. നിരവധി വീടുകളിൽ വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. MC റോഡിൽ ഏനാത്ത്, പുതുശ്ശേരി, ചാങ്കൂർ, പുനലൂർ, മൂവാറ്റുപുഴ റോഡിൽ വകയാർ തുടങ്ങിയ പാതകളിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പമ്പ ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പമ്പ ത്രിവേണിയിൽ വെള്ളമുയർന്നത് ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പമ്പ നദിയിലെ അരയാഞ്ഞിലിമൺ, കുറുമ്പൻമൊഴി, മുക്കം കോസവേകൾ മുങ്ങി. പമ്പ ഡാമിൽ നീല അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏനാതിമംഗലത്ത് പാറമടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. വീടുകളിലും കടകളിലും വെള്ളം കയറി. കൂടൽക്കല്ലുവിള, അതിരങ്കൽ റോഡിലടക്കം ചെറിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ടായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ മലയോര മേഖലകളിലേക്ക് ഇന്നും നാളെയും രാത്രിയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടവഞ്ചി സവാരി, ബോട്ടിംഗ് എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. ജനം, പത്തനംതിട്ട.